ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സോഫ്റ്റ് കോർണർ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് ഓൾറെഡി തന്നെ നമ്മൾ ചെയ്തു വെച്ച ടിമ്പർ ഫോർ ദ ലോക്കൽ എന്ന കോൺട്രാക്റ്റ്. അതിൻ്റെ തേർഡ് പാർട്ട്, ടൗൺ സ്റ്റോറേജിലോട്ട് 3 മീഡിയൻ ലോക്സ് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ള ഭാഗം. അതിലേക്ക് തന്നെ റൂട്ട് മാപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലോക്ക് സ്റ്റേഷനിൽ നിന്നും റോഡ് വഴി നമുക്ക് ടൗൺ സ്റ്റോറേജിലോട്ട് പോകാം. നമ്മളിപ്പോൾ ബ്ലോക്ക് സ്റ്റേഷനിലാണ് ഉള്ളത്, അതുകൊണ്ടാണ് ബ്ലോക്ക് സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മാപ്പ് കണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ടൈം നമ്മൾ ഫാമിന് ഡെലിവറി ചെയ്തിട്ട് തിരിച്ച് ബ്ലോക്ക് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കിനി ലോഡ് എടുത്തിട്ട് ടൗൺ സ്റ്റോറേജിലോട്ട് പോകാം. കാർഗോ മാനേജ്മെന്റ്, മീഡിയം ലോക്സ്, ബ്ലോക്സ് ആയതുകൊണ്ട് നന്നായിട്ട് സ്റ്റിയറിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ലോഡ്ജിനൊക്കെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. നല്ലൊരു സിമുലേറ്ററാണ് ഈ ഒരു ഗെയിം. ഒരുപാട് നമുക്ക് ഡ്രൈവ് ചെയ്യാനുണ്ട്. ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഗെയിം എന്നാണെങ്കിൽ തന്നെ പറയാം. ആദ്യം നമ്മൾ ഒരു റീജിയനിൽ പോവുക, അവിടെ ആദ്യം വാച്ച് ടവേഴ്സ് എക്സ്പ്ലോർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെ കോൺട്രാക്റ്റുകളുണ്ട് ഓരോ സ്ഥലത്തും. പിന്നെ ടാസ്കുകളുണ്ടാവും, സിമ്പിൾ സിമ്പിൾ ടാസ്കുകളുണ്ട്, നല്ല ഹെവി ടാസ്കുകൾ വരെ ഉണ്ടാവും. ടാസ്കുകൾക്ക് വലിയ ബുദ്ധിമുട്ട് ഇല്ലാന്ന് തോന്നുന്നു കോൺട്രാക്ടുകളെ ബേസ് ചെയ്തിട്ട്. പിന്നെ ഞാൻ പറയാറുള്ളത് പോലെ ഓരോ പോയിന്റ് റിവാർഡ് പോയിന്റ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും ആ ടാസ്കിൻ്റെ ഒരു ഹെവിനെസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ടാസ്ക് അത്യാവശ്യം ഹെവിയാണ്. ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവിയാണ്, ബിക്കോസ് ലോഗ്സ് തന്നെയാണ് നമുക്ക് 3 സ്ഥലത്തേക്ക് ഡെലിവറി ചെയ്യാറുള്ളത്. അത് നമുക്ക് ഒറ്റ ട്രിപ്പിന് 1 ലോഗ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കൂടുതൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഈ ഒരു ഗെയിമിന് ബിഗിനർ തന്നെയാണ്. ഓ, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഗ്രീജറിന് പറ്റുമായിരിക്കാം. പറഞ്ഞു തരുന്നത് നമ്മളിപ്പോ ഈ ചെയ്യുന്ന കോൺട്രാക്ട് എന്ന് പറയുന്നത് അത്യാവശ്യം പോയിന്റ്സ് ഉള്ള കോൺട്രാക്ട് ആണ്. വൺ ഓഫ് ദ ഹൈയസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടുന്ന ഒരു കോൺട്രാക്ട് ആണ്. പക്ഷെ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിട്ട് അവർ നമുക്ക് തരില്ലല്ലോ. നമുക്ക് അത്യാവശ്യം ഡ്രൈവ് ചെയ്യാനുള്ള ഈ ഒരു കോൺട്രാക്ടറുണ്ട്. പിന്നെ ചിലപ്പോ ഒന്ന് ബോറടിക്കും, ബിക്കോസ് സെയിം വഴികളിൽ കൂടെ തന്നെ നമുക്ക്
ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് നമ്മൾ പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ ഒരേ സ്ഥലത്ത് കൂടി തന്നെ എപ്പോഴും എപ്പോഴും പോകുമ്പോൾ അത് അടുപ്പിച്ച് പോകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് ഞാൻ ഈ റിപ്പറ്റീഷൻ വീണ്ടും കാണിക്കാത്തത്. ഫസ്റ്റ് ഒരു പ്രാവശ്യം പോകുന്നത് മാത്രമേ നിങ്ങൾക്ക് ഞാൻ നോർമലായിട്ട് കാണിക്കാറുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കാം. ടൈം ലാപ്സ് എടുക്കാറുണ്ട്. അത്യാവശ്യം ലെങ്തിയുമോ നമ്മളാ ത്രൂ ഔട്ട് ഡ്രൈവ് ചെയ്യുന്ന ഫുഡ് നമുക്ക് ഇടുവാണെങ്കിൽ അത്യാവശ്യം വീഡിയോ ലെങ്തിയാവും. കാര്യമില്ലല്ലോ, സെയിം വഴി തന്നെ വീണ്ടും വീണ്ടും കാണിക്കുന്നത് അർത്ഥമില്ല. നമ്മൾ ഈ കോൺട്രാക്ടറിനെ വെച്ച് നോക്കുവാണെങ്കിൽ നോക്കുമ്പോൾ മൂന്ന് സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിക്കണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന പോലെ സിംഗിൾ ടൈം ഇങ്ങനെ ഓരോ സിംഗിളായിട്ട് നമുക്ക് ഓരോ ലോഡ് കൊണ്ട് എത്തിക്കാൻ പറ്റുള്ളൂ. ഓരോ തവണ ഇങ്ങനെ പോകുമ്പോഴും ടൈം എടുക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് എനിക്ക് ഇത് മൂന്ന് പാർട്ടായിട്ട് തന്നെ ഇടേണ്ടി വന്നത്. ഇപ്പൊ നമ്മൾ പോകുന്ന ടൗൺ സ്റ്റോറേജ് എന്ന് വെച്ചാൽ അത്യാവശ്യം ദൂരമുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരം നമ്മൾ പോകാത്ത ഒരു വഴിയിൽ ഫസ്റ്റ് ടൈം പോകുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരം ഉണ്ടാകും പോലെ ഫീൽ ചെയ്യും. ഒരു ഒരു കാരണവശാലും ഡെസ്റ്റിനേഷൻ എത്തുന്നില്ലല്ലോ എത്തുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലാണ്. പക്ഷെ നമ്മൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയം പെട്ടെന്ന് വീട് തിരിച്ചെത്തിയെന്ന് പോലെ തോന്നും. നമ്മൾ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്യാനാണ് ടൈം നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ സ്ഥിരമായിട്ട് പോകുന്ന ഒരു വഴിയിൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കില്ല എന്ന് തോന്നുന്നത്. സൈഡിലുള്ള സിംഗിൾ സൈൻ ബോർഡ്സ് ഒക്കെ വായിച്ചിട്ട് പോവാം. ബിക്കോസ് ഉണ്ടാവും ഇപ്പോൾ വാട്ടർ ക്രോസിംഗ് ആണെങ്കിൽ വിൻഡോ വാട്ടർ ഓവർ റോഡ് എന്നൊക്കെയുള്ള ഒരു സിഗ്നൽസും പെട്രോൾ സ്റ്റേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് കട്ട് നമുക്ക് ഷോർട്ട് കട്ട് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വേറെ റൂട്ടുകളും സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. നമുക്ക് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് പോകാമെന്നുള്ള രീതിയിലാണ് ഈ റൂട്ട് തിരഞ്ഞെടുത്തത്.
management nilai loss nilai berat ini namanya second row ini kami di boleh itu ini kan mana mana beri itu ni aku tulis boleh tu agam mana வேண்டும் யானா மார்க்கிங் காணிக்காக்குது கட்டும் கேரேன் ரெண்டாமத்தை நோடிக்கிறேன் கார்பர் மேனேஜ்மெண்ட் மீடியம் லாங் ஸ்ட்ரீம்ஸ் ஓகே இதுக்கு நம்ம கேரளத்தில் அவசியம்
second lot finished. Next third lot. നമ്മളിനി തേർഡ് ലോഡ് എടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കോൺട്രാക്ട് കഴിഞ്ഞിരിക്കുന്നു. ടിമ്പർ ഫോർ ദ ലോക്കൽ 2060 റിവാർഡ് പോയിന്റ്സ് ആൻഡ് 22,450 റിവാർഡ് ക്യാഷും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അടുത്ത ലെവലിലോട്ട് പ്രൊമോട്ടും ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു കോൺട്രാക്റ്റോ ഭാസ്കോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.